നമസ്കാരം. സ്വാമി ശരണം. തുടർച്ചയായി നാലാം വർഷവും തിരുവാഭരണ ഘോഷയാത്രയുടെ തത്സമയ കാഴ്ചയ്ക്കായി ടീം തത്വമായി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രോഗ്രാമിൻ്റെ ലൈവ് ഇൻചാർജായ സനോ സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തോട് നമുക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം. സാർ, ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായ നാലാം വർഷമാണ് തിരുവാഭരണ യാത്രയുടെ തത്സമയ കാഴ്ച ഒരുക്കാനായി ടീം തത്വമായി ഇപ്പോൾ പന്തളത്തേക്ക് പുറപ്പെടുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 2018 ശബരിമല വിധി വന്ന ദിവസം, യുവതീ പ്രവേശന വിധി, സുപ്രധാനമായ വിധി വന്ന ദിവസമാണ് തത്വമായി ന്യൂസ് പിറവി കൊള്ളുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ശബരിമലയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരു ചാനൽ എന്ന നിലയിൽ ഇത് ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു തത്സമയ കാഴ്ച ഒരുക്കുക എന്നുള്ളത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു തത്സമയ കാഴ്ച കൂടിയാണ്. കാര്യം മറ്റ് ലൈവ് സ്ട്രീമിംഗ് അല്ലെങ്കിൽ ലൈവ് ടെലികാസ്റ്റിംഗ് പോലെയല്ല, ഇത് ഒരു മൂവിംഗ് ലൈവായിട്ടാണ് ഞങ്ങളിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തുടർച്ചയായ 3 ദിവസം 84 കിലോമീറ്ററുകൾ രാവും പകലും നീണ്ട യാത്ര, അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഈ ഒരു കാഴ്ച, തത്സമയ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിനുവേണ്ടി ഏകദേശം 1 മാസമായി ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു സമയത്തേക്ക് ആയിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഇതാ ടീം പന്തളത്തേക്ക് തിരിക്കാനുള്ള ഒരു ആരംഭ ഘട്ടത്തിലാണ്. ഇക്കുറി എന്താണ് ഇത് ഈ ഒരു തത്സമയ കാഴ്ചയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, സാങ്കേതിക തികവ് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു വ്യത്യസ്തത ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കൂടുതൽ ക്യാമറകൾ ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. റിമോട്ടായിട്ടുള്ള ഏരിയയിൽ നിന്ന് പോലും വിഷ്വൽസ് ലഭിക്കുന്ന രീതിയിൽ HD ക്വാളിറ്റിയിൽ, 4K ക്വാളിറ്റിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ എത്തിക്കാൻ ഉള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. അതിനുവേണ്ടിയുള്ള വിപുലമായ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി മൂവിംഗ് ലൈവിനായി ഈ പുറകിൽ കാണുന്ന വാഹനത്തിൽ ഒരു PCR സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൂടാതെ ഇതിൻ്റെ ഒരു മാസ്റ്റർ കൺട്രോൾ റൂം തിരുവനന്തപുരം തത്വമായി സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ടാകും. എന്തായാലും ഈ തത്സമയ സംപ്രേഷണത്തിന് വേണ്ടി ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള തത്വമായി TV MD എഡിറ്റർ ഇൻ ചീഫുമായ ശ്രീ രാജേഷ് പിള്ള അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. രാജേഷ് സാർ, കഴിഞ്ഞ 1 മാസത്തെ ഒരു പ്രയത്നമാണ് ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഫലപ്രാപ്തിയിലോട്ട് എത്തിക്കുന്നത്. ഈ ഒരു തത്സമയ കാഴ്ചയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പെട്ടെന്ന് പറയാനുള്ളത്? സനോജി പറഞ്ഞ പോലെ തന്നെ ശബരിമലയോടൊപ്പം തുടക്കം തൊട്ട് സഞ്ചരിച്ച ഒരു ദൃശ്യമാധ്യമമാണ് തത്വമയി TV. ശബരിമല വിധിയുടെ കാര്യത്തിൽ മാത്രമല്ല, സനോജി പറയാത്ത ഒരു കാര്യം, നമ്മൾ ഈ തത്വമയി TV പ്രോജക്റ്റിൻ്റെ ആദ്യത്തെ കോപ്പി സന്നിധാനത്ത് പൂജ ചെയ്ത ശേഷമാണ് നമ്മളത് ഈ പ്രോജക്റ്റിൻ്റെ വർക്ക് തന്നെ തുടങ്ങിയത്. അങ്ങനെ ശബരിമലയുമായി എല്ലാ തരത്തിലും താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ഒരു ദൃശ്യമാധ്യമമാണ് തത്വമയി TV. പിന്നെ എല്ലാ മാധ്യമങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട് ലൈവ് ചെയ്യുന്നുണ്ട്. പന്തളത്തുനിന്ന് ലൈവ് ചെയ്യുന്നുണ്ട്, അതേപോലെ ആറന്മുളയിൽ നിന്നൊക്കെ ലൈവ് ഫീഡുണ്ടാകും, പിന്നെ സന്നിധാനത്തു നിന്നും ഉണ്ടാകും. പക്ഷേ നമ്മളുടെ ഈ യാത്രയെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന 84 കിലോമീറ്റർ പദയാത്ര തിരുവാഭരണ പേടകങ്ങളോടൊപ്പം തത്വമയിയുടെ ടീമും ഒപ്പം പോകുന്നു എന്നുള്ളതാണ്. ഇത് മറ്റാരും ചെയ്യുന്നില്ല. അതിനുള്ള സ്പെഷ്യൽ സാങ്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളുടെ പൈതൃകത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ ഒരു ദൃശ്യരൂപമാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം, ഒരു ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട തീർത്ഥാടനമാണ് ശബരിമല. അത് ഭക്തി കൊണ്ട് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ വികസനത്തിനും കൂടി ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു തീർത്ഥാടനമാണ് ശബരിമല. ഈ അവസരത്തിൽ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശബരിമലയെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭക്തരുടെ മനസ്സോടൊപ്പം കൂടെ നിന്ന ഒരു ദൃശ്യമാധ്യമമാണ് തത്വമയി TV. തീർച്ചയായിട്ടും ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും മുമ്പോട്ട് പോകും. അതേപോലെ തത്വമയി TV ഈ ടീം ഈ ഒരു ദൃശ്യ ഉത്സവം ഒരുക്കാൻ എല്ലാ തരത്തിലും തയ്യാറായിട്ടുണ്ട്. അവർക്കും ഈ അവസരത്തിൽ ഭഗവാന്റെ നാമത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സാർ. സൂചിപ്പിച്ചതുപോലെ എല്ലാ തരത്തിലും പ്രേക്ഷകർക്ക് ഒരു ദൃശ്യ വിരുന്ന് ഒരുക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഞങ്ങൾ. ഈ തത്സമയ കാഴ്ചയോടൊപ്പം തന്നെ ശബരിമലയെ പ്രതിപാദിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളും ഈ പ്രത്യേക തത്സമയ കാഴ്ചയിൽ ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് നാളെ തുടങ്ങി 3 ദിവസങ്ങളിലായിട്ടായിരിക്കും ഈ തത്സമയ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തുക. ഇതിന് മുന്നോടിയായി ഇന്ന് വൈകിട്ട് പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിന്നും ഒരു ചർച്ചയും തത്വമയി TV സംഘടിപ്പിക്കുന്നുണ്ട്. പന്തളത്തിൻ്റെ വികസനം, അത് കാശി മോഡൽ ഒരു വികസനം പന്തളത്തിന് ആവശ്യമുണ്ടോ എന്ന തരത്തിലുള്ളൊരു ചർച്ചയാണ്. ഇതിൽ പന്തളത്തെ പ്രമുഖർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ പങ്കെടുക്കും.
തുടർന്ന് നാളെ രാവിലെ 11 മണി മുതൽ തിരുവാഭരണ യാത്രയുടെ തത്സമയ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും സ്വാമി ശരണം.